ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്, കായപ്പോള. ഇതിൻ്റെ മെയിൻ താരങ്ങൾ ബനാനയും എഗ്ഗുമാണ്. എന്നാൽ നമുക്ക് വീഡിയോ ഒക്കെ കടന്നാലോ. പഴുത്ത നേന്ത്രപ്പഴം 6 എണ്ണം മീഡിയം സൈസ്, ഷുഗർ 1/2 കപ്പ്, കോഴിമുട്ട 6 എണ്ണം, കണ്ടൻസ്ഡ് മിൽക്ക് 3 ടേബിൾ സ്പൂൺ, ഗീ അല്ലെങ്കിൽ ബട്ടർ, കാഷ്യൂസ് ആൻഡ് റേസിൻസ്, കാർഡമം പൗഡർ 1/2 ടീസ്പൂൺ. ഇനി നമ്മൾ എടുക്കേണ്ടത് ഒരു നോൺ സ്റ്റിക്ക് പാനാണ്. ഇതിലേക്ക് നമ്മൾ ഇഷ്ടം പോലെ ഗീ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടതിലേക്ക് കാഷ്യൂസ് ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂസ് റോസ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് റേസിൻസും കൂടി ചേർത്ത് കൊടുത്ത് റോസ്റ്റ് ചെയ്യാം. കാഷ്യൂസും റേസിൻസും ഒന്ന് റെഡിയായി വന്നാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി ഗീ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ബനാന ഇതിലിട്ട് കൊടുക്കാം. ബനാന മീഡിയം സൈസ് ആയിരിക്കണം. പിന്നെ ഈ നെയ്യും പഴം കൂടി ഇതിൽ കിടന്നൊന്ന് റോസ്റ്റ് ആവണം. ഇതൊന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ അവരവരുടെ മധുരം അനുസരിച്ച് പഞ്ചസാരം കൂടി ചേർത്ത് കൊടുക്കാം. ഇതും നെയ്യും പിന്നെ പഴവും പഞ്ചസാരയും എല്ലാം ഒന്ന് റോസ്റ്റായി വരണം. ഒരു ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ നമ്മളിത് കുക്ക് ചെയ്യണം. അടുത്തത് എഗ്ഗിൻ്റെ മിക്സാണ് തയ്യാറാക്കേണ്ടത്. ബനാനാസ് ചെറുതായതുകൊണ്ട് 6 ബനാനയ്ക്ക് ഞാൻ 6 എഗ്ഗിനാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പകരം പാലും ചേർത്ത് കൊടുക്കാം. ആ ടൈമിൽ ഷുഗറിൻ്റെ അളവൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അടിച്ചതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി സെയിം പാനിൽ തന്നെ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്കിതിൽ ഓൾറെഡി നെയ്യുള്ളതുകൊണ്ട് ഞാൻ അത് എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന റേസിൻസും കാഷ്യൂസും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അടിയിൽ ഇതുപോലത്തെ എന്തെങ്കിലും വെക്കുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ ഇതിൽ അത്രക്കും ചൂട് കിട്ടാൻ പാടില്ല, അതിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പഴയ പാനോ എങ്കിലും ഉപയോഗിച്ചാൽ മതി. ഇതൊരു 15 to 20 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ ഇതുപോലെ ഗോൾഡൻ കളറ് കിട്ടും. ഇനി ഇതൊന്ന് മറച്ച് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്താൽ നമുക്ക് നമ്മളെ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും ഇതുപോലെ. ഇന്നത്തെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. എന്നാൽ വേറെ വീഡിയോ ആയി കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.